പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ പറയുന്ന അറബി കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒരു മത്സര വിഭാഗമായ സ്റ്റോറി റൈറ്റിംഗ്, കഥാരചന, ഇൻഷാ ഉൽ ഖിസ്സ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. അതിൽ നമ്മൾ കഥാരചനയിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കലോത്സവ മാനുവലിൽ പറയുന്നത് നൽകപ്പെടുന്ന വിഷയത്തെ ആസ്പദമാക്കി അറബിയിലാണ് കഥ രചിക്കുന്നത്. ഒരു വിഷയം നൽകും, അതിൻ്റെ അതിനനുസരിച്ച് അത് ആ വിഷയത്തോട് ബന്ധം പുലർത്തുന്ന രീതിയിൽ കഥ തയ്യാറാക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കഥയുടെ തുടക്കം തരും, ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെയാണ് സാധാരണ നിലയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. വിഷയം എന്നുള്ളത് തത്സമയം വിധികർത്താക്കൾ നൽകുന്നതായിരിക്കും വിഷയം. അതിൽ മൂല്യനിർണയ ഉപാധികൾ എന്നുള്ളത്, അതുപോലെ ഭാഷ നോക്കും, എത്ര നല്ല ഭാഷാപരമായ എല്ലാ ശൈലികളും അതുപോലെ തെറ്റും കുറ്റമൊക്കെ അതിൽ നോക്കും. അതുപോലെ കഥ അവതരിപ്പിക്കുന്ന ആവിഷ്കാര രീതി എങ്ങനെയാണത് താഴ്വീർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി നോക്കും. വിഷയവുമായി ബന്ധമുണ്ടോ നോക്കും, നൽകിയപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണോ കഥ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കും. അതിലേക്ക് ഭാവന എത്രത്തോളം, സ്വന്തമായി എത്രത്തോളം ഭാവനാത്മകമായി എഴുതിയിട്ടുണ്ട് എന്നും കൂടി അതിൽ പരിശോധിക്കപ്പെടുന്നതാണ്. അപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, 60 മിനിറ്റാണ് സമയം കിട്ടുക. 1 മണിക്കൂർ സമയം കൊണ്ടാണ് നമ്മൾ കഥ എഴുതേണ്ടത്. തന്നിട്ടുള്ള വിഷയത്തിൽ ഭാവനാത്മകമായി കഥ രചിക്കുകയാണ് വേണ്ടത്. ആകർഷകമായ ശൈലിയും വൈകാരിക ഭാവവും കഥയുടെ പ്രത്യേകതയാണ്. കഥ അങ്ങനെ ഉണ്ടാവണം, വൈകാരികമായ സന്ദർഭങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം കഥയിൽ ആവശ്യമെങ്കിൽ. പിന്നെ തന്നിട്ടുള്ള വിഷയത്തെ ഒരു പൊതു ഹെഡിംഗ് ആക്കി മറ്റൊരു തലക്കെട്ടിലൂടെ കഥാരചന ആകാവുന്നതാണ് അല്ലേ. അപ്പോൾ വേറൊരു രീതിയിൽ കൂടെയും പൊതു ഹെഡിംഗ് ആക്കി വേറൊരു രീതിയിലൂടെ കഥാരചന ആകാവുന്നതാണ്. പ്രത്യേകം പ്രത്യേകം ഹെഡിങ്ങുകൾ കൊടുത്ത് എഴുതാം എന്നാണ്. ഉദാഹരണമായി ഹുസ്നുൽ ഖുറൂബ്, ഇവിടെ അസ്തമയത്തിൻ്റെ ദുഃഖം എന്ന വിഷയത്തിൽ വിരഹത്തിൻ്റെ വേദനയിലേക്കോ വിടവാങ്ങലിൻ്റെ ദുഃഖഭാരത്തിലേക്കോ കഥയെ നയിക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഖുറൂബ് എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക, അതായത് വിടവാങ്ങുന്ന ഒരു രീതിയാണല്ലോ അതിലുള്ളത്, ആ ഒരു സിംബോളിക്കായ ഇതാണ് അതിലുള്ളത്. അപ്പോൾ അതിന് ആ നിലയ്ക്ക് നമ്മൾ നയിക്കാം കേട്ടോ. ഒരാൾ തമ്മിലുള്ള വേർപാടിലേക്ക്, അവരുടെ വിട്ടുനിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗ്രഹവേദനയെ കുറിച്ചൊക്കെ കഥ നമുക്ക് എന്താണ് വിശദമായി ആവിഷ്കരിച്ച് എഴുതാം. എഴുത്തിലെ ആവിഷ്കാര ഭംഗിക്കും ഉയർന്ന ഭാവനയ്ക്കും സാഹിത്യ മൂല്യത്തിനുമായിരിക്കും മൂല്യനിർണയം ചെയ്യുക. മൂല്യനിർണയത്തിൽ അതിന് വലിയ മികവ് കിട്ടുമെന്നാണ്. അതുപോലെ ഗുണപാഠമുള്ള കഥകൾ എഴുതിയാതെ നന്നായി. ചില കഥാവിഷയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെറും സിമ്പോ എന്താണ് ഉദാഹരണം മാത്രമാണ്. ഇതിലും വേറെ ദിവസമാണ് വരിക, ഹവാദിസ് സംഭവങ്ങൾ, അഹ്സാനുൽ ഫിറാഖ് വിരഹത്തിൻ്റെ വേർപാടിൻ്റെ വേദന, ഫഖർ ദാരിദ്ര്യം, അഹ്ലാമു ഷബാബ് ആഖിബത്തുൽ ബുഖൽ, അഹ്ലാമു ഷബാബ് എന്താണ് യുവാക്കളുടെ സ്വപ്നങ്ങൾ, ആഖിബത്തുൽ ബുഖൽ പിശുക്കിൻ്റെ ദുരന്തം, അൽ അഖ്ലു ഹുവൽ ഖുവ ബുദ്ധിയാണ് പവർ, അൽ ഹുബ്ബുൽ അലീം എന്താണ് മഹത്തായ പ്രേമം, മഹാപ്രണയം, അൽ ലൈലത്തുൽ മുദലിമ കൂരിരുട്ട്, ദുമുഉൽ ഖുസ്റാൻ പരാജയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ നഷ്ടകാരിയുടെ അല്ലെങ്കിൽ എന്താണ് ഖുസ്റാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടം, അവൻ്റെ കണ്ണീർ, തുഫൂല എന്താണ് ബാല്യം, ഖിസ്സത്തു മിസ്കീനിൻ ബാഇസ് ദരിദ്രനായ ഒരാളുടെ കഥ, കറിയത്തി എൻ്റെ ഗ്രാമം, അസ്റാറുൽ ഫൗസ് വിജയരഹസ്യം, സുഉൽ ഖിതാ എന്നാണ് മോശം പര്യവസാനം, അത്തിഫുലുൽ മാക്യർ എന്നാണ് ബുദ്ധിമാൻ അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിക്കാരനായ കുട്ടി, അരുബഹുൽ ഖസാറ ലാഭവും നഷ്ടവും, അങ്ങനെ ഉള്ള ഉദാഹരണങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഥ മലയാളത്തിലൊക്കെ പഠിച്ചിട്ട് പോയിട്ട് അതിനെ അറബീകരിക്കുവാൻ ശ്രമിച്ചാൽ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് കഥാരചനയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനെനിക്ക് ഇതിൻ്റെ കുറച്ച് കഥകളുടെ മോഡലുകൾ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ലിങ്ക്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.